ഹലോ, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് കേരള ലഞ്ച് മെനുവിന്റെ 72-ാമത്തെ മെനു ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ മെനുവിൽ രണ്ട് വെജിറ്റേറിയൻ ഡിഷസ് ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസ് ആണ്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്റെ ചാനലിൽ ഇതേപോലത്തെ നിറയെ മെനു ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഫസ്റ്റ് റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യം ഉണ്ടാക്കിയത് കായ കൊണ്ടുള്ള ഒരു കറിയാണ്. അപ്പൊ ഇതിനായിട്ട് അടുപ്പത്ത് മീഡിയം ഫ്ലെയിമിൽ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കായ ഇങ്ങനെ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തത് ഞാൻ മഞ്ഞപ്പൊടി ഇട്ട വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുകയായിരുന്നു. ഈ കായ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പം ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനൊപ്പം നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കണം. അപ്പൊ ആദ്യം നമുക്ക് മഞ്ഞപ്പൊടി ചേർക്കാം. അതിനുശേഷം കുറച്ച് മുളക് പൊടി ചേർക്കാം. പിന്നെ ലേശം മല്ലിപ്പൊടി ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തിട്ട് കായ വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചെടുത്തിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് കായ വേവുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പം അതിന് മുമ്പ് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് കായ വേവുന്നവരെ ഇത് കുക്ക് ചെയ്തെടുക്കാം. കായ നല്ലപോലെ വെന്ത് വരുമ്പോൾ അതിലേക്ക് തേങ്ങ വെറുതെ ഒന്ന് അരച്ചെടുത്തത്, നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്യുക. കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് വെള്ളം വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ചെറുതായി തിളയ്ക്കുന്ന വരെ അടുപ്പത്ത് വയ്ക്കുക. അപ്പം അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് വറുത്തിടാം. അപ്പോൾ വറുത്തിടുന്നത് ചെറിയുള്ളി, കരിവേപ്പില, ചുവന്ന മുളക്, വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മൂക്കുന്ന വരെ കുക്ക് ചെയ്തിട്ട് ഇതിലേക്ക് വറുത്തിട്ടാൽ നമ്മുടെ കായക്കറി റെഡി ആണ്. ഇനി അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് പയറ് മെഴുക്കുവരട്ടിയാണ്. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ പയറ്, പച്ചമുളക്, മഞ്ഞപ്പൊടി, ഉപ്പും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിരിക്കുകയാണ്. അത് ഈ വെളിച്ചെണ്ണയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ചെറിയ തീയിൽ പയർ നന്നായി വെന്ത് മുരിഞ്ഞു വരുന്നവരെ മെല്ലെ മെല്ലെ ഇളക്കി ഇളക്കി കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള പയർ മെഴുക്കുവരട്ടി റെഡിയാവും. അപ്പോൾ തീ കുറച്ച് വയ്ക്കാൻ ഓർക്കണം. ഒന്ന് ലൈറ്റായിട്ടൊന്ന് മുരിയുന്നവരെ കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പയർ മെഴുക്കുവരട്ടി റെഡിയാവും. അപ്പോൾ ഈ രണ്ട് സിമ്പിൾ റെസിപ്പീസ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ ബൈ.